നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഗതാഗത മേഖലകളിൽ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തി ഗതാഗത മന്ത്രി ജാസിം സെയ്ഫ് അഹമ്മദ് അൽ സുലൈത്തിയുടെ ഇന്ത്യ സന്ദർശനം. ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയ ഗതാഗത മന്ത്രി, കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രി നിതിൻ ജയറാം ഗഡ്കരി, കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ് നിർമ്മാണ ജോലികൾ, തുരങ്കപാതകൾ എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയായി. തൃശൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ നിര്യാതനായി. മാള കൊച്ചുകടവ് കടപ്പറമ്പിൽ ബാവയുടെ മകൻ ഷമീർ ബാവയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുവൈറ്റ് എംബസിയിൽ ജീവനക്കാരനായിരുന്നു. ഒമാനിലെ റോഡുകളിൽ നിയമലംഘനങ്ങൾ കുറയ്ക്കാൻ പരിശോധന ശക്തമാക്കി അധികൃതർ. നിലവിൽ ഒമാനിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ലഭിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഒമാനിലെ റോഡുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് അധികൃതർ പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നത്. നോർക്ക റൂട്ട്സിൻ്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റ് പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. നോർക്കയുടെ ചില സോഷ്യൽ മീഡിയ പോസ്റ്ററുകളിൽ കൂട്ടിച്ചേർക്കലുകൾ ഉൾപ്പെടുത്തി തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ചില അറിയിപ്പുകളും സന്ദേശങ്ങളും ചിലർ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നിർദ്ദേശം. കുവൈറ്റിൽ സ്വദേശിവൽക്കരണം ശക്തമാകുന്നു. പ്രവാസി ജീവനക്കാരുടെ തൊഴിൽ കരാർ അവസാനിപ്പിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ അൻസി തീരുമാനമെടുത്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വ്യവസായ വാണിജ്യ മന്ത്രി മാസൻ അൽ നഹദയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. റിയാദിലെ പൊതുഗതാഗത പദ്ധതിയിലെ പുതിയ ബസ് സർവീസുകൾ അടുത്ത മാസം തുടങ്ങും. റിയാദ് മെട്രോ പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിലാണെന്നും സൗദി ഗതാഗത മന്ത്രി സാലിഹ് അൽ ജാസർ അറിയിച്ചു. മെട്രോ വരും മാസങ്ങളിൽ ഓടിത്തുടങ്ങും. ആദ്യഘട്ടത്തിൽ തന്നെ സമ്പൂർണ്ണ സർവീസുകൾ ആരംഭിക്കുന്ന തരത്തിലാണ് റിയാദ് പൊതുഗതാഗത പദ്ധതി. മലയാളിയായ റെസ്റ്റോറൻറ്റ് ഉടമയെ സ്കോട്ട്ലൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം സ്വദേശിയായ സുനിൽ മോഹൻ ജോർജിനെയാണ് ഫോർട്ട് വില്യമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പനിയും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടായിരുന്ന സുനിൽ ഉറക്കത്തിനിടെ മരിച്ചതാണെന്നാണ് നിഗമനം. കുവൈറ്റിൽ വിവിധ സ്ഥലങ്ങളിൽ പോലീസും കസ്റ്റംസും നടത്തിയ പരിശോധനകളിൽ പിടികൂടിയ 1.5 ലക്ഷത്തിലേറെ മദ്യക്കുപ്പികൾ നശിപ്പിച്ചു. രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. ബന്ധപ്പെട്ട കേസുകളിൽ കോടതി വിധികൾ വരികയും നടപടികൾ പൂർത്തിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മദ്യം നശിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. പരിശോധനകളിൽ പിടിച്ചെടുക്കുന്ന മദ്യം ഉപയോഗശൂന്യമാക്കി നശിപ്പിക്കണമെന്നാണ് കുവൈറ്റ് സർക്കാരിന്റെ തീരുമാനം. ഇതനുസരിച്ചായിരുന്നു നടപടികൾ. പ്രവാസികളെ ദുരിതത്തിലാക്കി വെള്ളി തിങ്കൾ ദിവസങ്ങളിലെ ഷെഡ്യൂളുകൾ പൂർണ്ണമായും റദ്ദാക്കി എയർ ഇന്ത്യ. February 10 കണ്ണൂരിൽ നിന്ന് കുവൈത്തിലേക്കും കുവൈത്തിൽ നിന്ന് കണ്ണൂരിലേക്കുമുള്ള വിമാനവും February 13 കോഴിക്കോട് നിന്ന് കുവൈത്തിലേക്കും തിരിച്ച് കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കുമുള്ള ഷെഡ്യൂളുകളാണ് റദ്ദാക്കിയത്. അതേസമയം ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മറ്റൊരു ദിവസത്തേക്ക് സൗജന്യമായി ടിക്കറ്റ് മാറ്റാമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. കുവൈത്തിലേക്ക് ഗാർഹിക തൊഴിലാളികളെ അയക്കുന്നതിന് വിലക്കുമായി ഫിലിപ്പീൻസ്. കുവൈറ്റ് സർക്കാരുമായി ഫിലിപ്പീനോ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് കൂടുതൽ ഉറപ്പ് നൽകാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടന്നുവരികയാണെന്നും കരാർ നിലവിൽ വരുന്നതുവരെ കുവൈറ്റിലേക്ക് ഗാർഹിക തൊഴിലാളികളെ അയക്കുന്നത് നിർത്താൻ തീരുമാനിച്ചതായും ഫിലിപ്പീൻ അധികൃതർ അറിയിച്ചു. പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.